ഹലോ, സ്വസ്തി ആയുർവേദയുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ അൺകോമൺ ആയിട്ടുള്ള, വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു അസുഖത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹിരായാമ. അതെ, ഈ അസുഖത്തെ കുറിച്ച് നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടല്ലേ. റീസെൻ്റ് ആയിട്ട് ഒരു റിയാലിറ്റി ഷോയ്ക്ക് അകത്ത് അതിലൊരു കണ്ടസ്റ്റൻ്റ് തൻ്റെ രോഗവിവരത്തെ റിവീൽ ചെയ്യുന്നുണ്ട്. അത് ഹിരായാമ എന്നായിരുന്നു അല്ലേ. അതിനെക്കുറിച്ചാവാം ഇന്നത്തെ ഡിസ്കഷൻ. ഹിരായാമ, ആ വേർഡ് എന്താണെന്ന് ആദ്യം നമുക്ക് ആലോചിക്കാം. ഹിരായാമ ഒരു ജാപ്പനീസ് വേർഡാണ്. അതിൻ്റെ അർത്ഥം പീസ്ഫുൾ മൗണ്ടൻ എന്നാണ്. അതായത് ശാന്തമായ കൊടുമുടി. ഇനി ഇതിൻ്റെ മെഡിക്കലി എന്തെല്ലാമാണ് പറയുന്നത്? ബെനൈൻ ജുവനൈൽ ബ്രേക്കിയൽ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയും, ഒബ്ലിക് അമിയോട്രോഫി എന്ന് പറയും, മോണോമിലിക് അമിയോട്രോഫി എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മെഡിക്കൽ ടെർമിനോളജീസ്. ബേസിക്കലി ഇത് എന്താണ്? സിമ്പിളാണ്. ഇതൊരു എലമൻ ലീഷൻ ആണ്. നമ്മുടെ ഫോറാം, അതായത് നമ്മുടെ മുട്ടിന് കീഴോട്ടുള്ള കൈയിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ മസിൽസിന് ശോഷം സംഭവിക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ്. ശോഷം മാത്രമല്ല, നല്ല വീക്ക്നെസ്സും ഉണ്ടാവാറുണ്ട്. ഇത് പൊതുവെ ബാധിക്കുന്നത് C7 T1 ആ ഒരു എപ്പിഡെർമിലുള്ള മസിൽസിനെയാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇതിലിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിൽ എന്തൊക്കെയാണ് മെഡിക്കൽ ടേംസ് ആണല്ലോ മുഴുവൻ എന്നൊക്കെ. എന്നാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സെർവൈക്കൽ റീജിയൻ, അതായത് നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് കശേരുക്കളുണ്ടല്ലേ. ഈ കശേരുക്കൾ ഒന്നിനൊന്നായിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കാം. ഈ അടുക്കി വെച്ചിരിക്കുന്ന കശേരുക്കളുടെ നടുവിലൂടെ ഇതുപോലൊരു കെനാൽ പാസ് ചെയ്യുന്നുണ്ട്. ഈ കെനാലിൻ്റെ പറയണത് ന്യൂറൽ കെനാൽ. ഈ ന്യൂറൽ കെനാലിൻ്റെ ഉള്ളിലൂടെയാണ് സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത്. ഈ സ്പൈനൽ കോഡിനെ ചുറ്റിക്കൊണ്ട് അറാക്നോയിഡ് മാറ്റർ, ന്യൂറാ മാറ്റർ, പെയാ മാറ്റർ എന്നൊക്കെ പറഞ്ഞൊരു മൂന്ന് ലെയേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനിയുള്ളത് ഫ്ലെക്ഷനും എക്സ്റ്റെൻഷനും എന്താണെന്ന് മനസ്സിലാക്കാം. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ കഴുത്ത് മുന്നോട്ടേക്ക് കുനിയുന്നതിന് ഫ്ലെക്ഷൻ എന്നും പുറകോട്ട് വളയ്ക്കുന്നതിന് എക്സ്റ്റെൻഷൻ എന്നുമാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്താണ് ഹിരായാമ എന്ന് പറയുന്ന കണ്ടീഷനിൽ സംഭവിക്കുന്നത് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലെക്ഷൻ്റെ ഭാഗമായിട്ട് ഈ ഡ്യൂറാ മാറ്റർ ഭയങ്കര ടൈറ്റായി മാറും. ഈ ഡ്യൂറാ മാറ്റർ ടൈറ്റായി മാറുമ്പം ഈ സ്പൈനൽ കോഡിന് പാരലായിട്ട് സഞ്ചരിക്കുന്ന കുറേ രക്തക്കൊഴലുകൾ ഉണ്ടാവും അല്ലേ, നമ്മുടെ സ്പൈനൽ കോഡിനൊക്കെ സപ്ലൈ ചെയ്യുന്ന രക്തക്കൊഴലുകൾ. ഇതിന് കംപ്രഷൻ സംഭവിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ രക്തക്കൊഴലുകൾ എവിടെയെല്ലാം സപ്ലൈ ചെയ്യണോ അവിടെയൊക്കെ രക്തം കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇങ്ങനെ സ്പൈൻ ആൻറ്റീരിയർ ഹോൺസിനകത്ത് ഇഷീമിക്കായിട്ടുള്ള രക്തക്കുറവ് കാരണം ഉണ്ടാകുന്ന ഡാമേജസ് ഉണ്ടാവും. ഇത് പ്രതിഫലിക്കുന്നത് ഈ നേഴ്സ് എവിടെയാണോ സപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ മസിൽസിനാണോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് അതിനെയാണ്. പൊതുവെ ഇത് ബാധിക്കുന്നത് ഈ പറയുന്ന C7 T1 റേഞ്ചിലായതുകൊണ്ട് ഹിരായാമയുടെ കണ്ടീഷനിൽ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക ഫോർആമിനെയും ഹാൻഡിനെയുമാണ്. ഈ ഒരു പ്രഷർ തിയറിയാണ് ഈ ഹിരായാമയുടെ പാത്തോഫിസിയോളജിയിൽ കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട്, എന്നാൽ കൂടുതൽ ആക്സെപ്റ്റൻസ് ഇതിനാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഇനി അതെന്താ സംഭവിക്കാം? മാംസശോഷം, അതായത് മസിൽസ് നല്ല ശോഷിച്ച് പോകുന്നൊരവസ്ഥയാണ്. നല്ല വിസിബിളായിട്ട് കാണാം. പ്രത്യേകിച്ചും ഈ ഹൈപ്പോതിമിനാർ എമിനൻസ് ഉള്ള ഈ ഒരു ഭാഗങ്ങളിലൊക്കെ മസിൽസ് വളരെ ശോഷിച്ചതായിട്ട് കാണാം. അതേപോലെ ഫോർആമിലൊക്കെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ മസിൽസും ശോഷിച്ചതായിട്ട് കാണാറുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെയുള്ളൊരു മസിലുണ്ട്, ബ്രോക്കിയോ റേഡിയാലിസ് എന്ന് പറയുന്ന മസിൽ. ഈ മസിലിന് സപ്ലൈ ചെയ്യുന്നത് C5 C6 റൂട്ടുകളാണ്. അതിന് ഡാമേജ് പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ബ്രോക്കിയോ റേഡിയാലിസ് എന്ന് പറയുന്ന മസിലിന് ശോഷം സംഭവിക്കില്ല. ഇതുകൊണ്ടാണ് ഒബ്ലിക് അമിയോട്രോഫി എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഭയങ്കരമായിട്ടുള്ള വീക്ക്നെസ്. നമുക്കൊരു ഗ്ലാസ് എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു വീക്ക്നെസ്, മസിൽ വീക്ക്നെസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ പെയിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിനകത്ത് നമ്മളെ ഈ ഷോൾഡർ ഗേർഡിലിനെയോ ആംസിനൊക്കെ ബാധിക്കുമ്പോഴാണ് അത് കാണാറുള്ളത്. ഞാൻ പറഞ്ഞു ഇതൊരു നോൺ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിസീസാണ്. ഇത് വല്ലാതെ പ്രോഗ്രസ് ചെയ്യുന്നൊരു ഡിസീസ് അല്ല. ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒന്ന് പ്രോഗ്രസ് ചെയ്ത് പിന്നെ ഒരു പ്ലാറ്റു അറ്റൈൻ ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള അസുഖമാണെന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോഗ്രഷൻ സ്റ്റേറ്റിൽ നമുക്ക് ആ ഒരു കറക്ഷൻ വരുത്താൻ കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ഡിഫോർമിറ്റീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭാവിയിൽ ഉണ്ടാകുന്ന വലിയ കോംപ്ലിക്കേഷൻസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഈ ട്രീറ്റ്മെൻറ്റിനകത്ത് ഇനീഷ്യൽ സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ ഒരു സെർവൈക്കൽ കോളർ ഇടുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്.
നെക്ക് മൂവ്മെൻറ്റ്സ് പ്രിവെൻറ്റ് ചെയ്ത് ഫ്ലെക്ഷൻ മൂവ്മെൻറ്റ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്തിട്ട് പ്രോഗ്രഷൻ ഫേസിന് അഡ്വാൻസ് ചെയ്യാൻ സമ്മതിക്കാതെ ആ ഒരു സ്ഥലത്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനിയുള്ളത് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ കഴുത്തിന് നിവർത്തി നിർത്തുന്ന എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. ആ മസിൽസിന് ബലം കൊടുക്കുന്ന രീതിയിലുള്ള ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് എന്ന നിലയിൽ മസിൽസിന് ബലം കൊടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാം. ഇത് വളരെ അൺകോമൺ ആണ് എങ്കിൽ കൂടിയും എൻ്റെ മെഡിക്കൽ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ഈ ഒരു കേസ് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു സീനിയർ ആയിട്ടുള്ള ഡോക്ടറുടെ കീഴിൽ നമ്മൾ ആ ഒരു കേസ് കണ്ടിട്ടുണ്ട് ഒരിക്കൽ മാത്രം. അതിനകത്ത് ഞവര പോലുള്ള ട്രീറ്റ്മെൻറ്സ് ഒക്കെ അത്യാവശ്യം നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിരായാമ രോഗമെന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമല്ല, കുറച്ചുകൂടെ നന്നായിട്ട് പറയാനൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് ഹിരായാമ രോഗമെന്ന് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശവും, അതിൽ ഞാൻ വിജയിച്ചു തന്നെ കരുതുകയാണ്. ഈ നമ്മുടെ കണ്ടൻസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു ഡിസീസുമായിട്ട് നാളത്തെ എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.